ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാത്തൂസ് ക്രിയേറ്റിവിറ്റി. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചായമൻസയെ കുറിച്ച് കുറച്ച് അറിവുകൾ പകർന്നു തരാൻ വേണ്ടി. നമ്മുടെ ചായമൻസ പ്രമേഹ രോഗികൾക്കും ധാരാളം കഴിക്കാവുന്നതാണ്. പ്രമേഹത്തെ പ്രതിരോധിക്കാൻ ഒരു പരിധിവരെ ചായമൻസ സഹായിക്കുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചായമൻസ ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിനും പ്രതിരോധ ശക്തിക്കും നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ചായമൻസ തോരൻ കയ്പില്ലാതെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ചെടിയാണ് കേട്ടോ അത്. നമുക്ക് കുറച്ച് ഇലകൾ പറിച്ചെടുക്കാം. പാലുള്ള തണ്ടാണ് ഇതിൻ്റേത്. നമുക്ക് ഇലകൾ മാത്രം നുള്ളിയെടുത്ത് നന്നായി വാഷ് ചെയ്ത് ഉപയോഗിക്കാം. ഈ ചെടി ഇവിടെ നട്ടിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. ഇത് പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്. ഇലകൾ പറിച്ചെടുത്ത് നന്നായി വാഷ് ചെയ്ത് ചെറിയ പീസായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ചായമൻസ കറി ഉണ്ടാക്കാൻ ഒരിക്കലും അലുമിനിയം പാൻ ഉപയോഗിക്കരുത്, സ്റ്റീൽ പാൻ തന്നെ ഉപയോഗിക്കുക കേട്ടോ. എണ്ണ നന്നായി thank you.
യമൻസ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. 20 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നമ്മുടെ ടിപ്സ് ഇതാണ്. 20 മിനിറ്റ് ചായമൻസ വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കയ്പ് മാറിക്കിട്ടും. അതുപോലെ തന്നെ ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉള്ളിയിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്പ് നല്ലപോലെ മാറിക്കിട്ടുന്നതാണ്. ചായമൻസ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.